أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. ولا تجبروا أي الأركان، ركنുകളെ പരിഹരിക്കപ്പെടുകയില്ല ബിദമിൻ ബലികർമ്മം കൊണ്ട്. അപ്പം ഹജ്ജിൻ്റെ അർക്കാനുകൾ ഫറളുകളാണ് നമ്മൾ പറഞ്ഞത്, ആറ് ഫറളുകൾ പറഞ്ഞു. ഈ ആറ് ഫറളുകളൊന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന് പകരമായി ബലി കൊടുത്തിട്ട് കാര്യമില്ല. വാജിബ് എന്ന് പറഞ്ഞ വേറെ ഒപ്പുണ്ട്, ഹജ്ജിൽ മാത്രം അങ്ങനെ ഫറളും വാജിബും വേർതിരിച്ചിട്ടുള്ളത്. വാജിബ് നഷ്ടപ്പെട്ടാൽ അതിന് ബലികർമ്മം കൊണ്ട് പരിഹരിക്കപ്പെടും, എന്നാൽ അർഖാനുകൾ നഷ്ടപ്പെട്ടാൽ ബലികർമ്മം കൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല. വസഅഏത്തി മാ യുജുബറു ബിദ്ദമി, ബലികർമ്മം കൊണ്ട് പരിഹരിക്കപ്പെടുന്നത് ശേഷം വരും, അതിനെപ്പറ്റി പിന്നീട് പറയുന്നുണ്ട്. വഗൈറു വുഖൂഫിൻ മിനൽ അർഖാനി സിത്തത്തി, ഈ ആറ് ഫറളുകളിൽ നിന്ന് അർഫയിൽ നിക്കലല്ലാത്തതാവുന്നത് അർഖാനുലിൽ ഉംറത്തിൻ, അത് ഉംറക്കുള്ള ഫറളുകളാണ്. അപ്പം ആറ് ഫറളുകൾ നമ്മളിവിടെ പറഞ്ഞു. ഒന്ന് ഇഹ്റാം ചെയ്യലാണ്, രണ്ടാമത്തത് അറഫയിൽ നിക്കലാണ്, മൂന്നാമത്തത് ഇഫാദത്തിൻ്റെ തവാഫാണ്, നാലാമത്തേത് സഈയാണ്, അഞ്ചാമത്തേത് മുടി നീക്കലാണ്, ആറാമത്തേത് തർത്തീബാണ്. ഈ ആറ് ഫറളുകളുടെ കൂട്ടത്തിൽ അറഫയിൽ നിക്കലല്ലാത്ത മറ്റ് ഫറളുകളൊക്കെ ഉംറയുടെയും ഫറളാണ്. മനസ്സിലായില്ലേ? ലി ഷുമൂലിൽ അദില്ലത്തി ലഹ, ഹജ്ജുകൾക്കുള്ള ഫറളാണ് എന്നതിന് വന്ന തെളിവുകളൊക്കെയും ഉംറയെയും ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി, അത് ഉംറയെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന കാരണത്തിന് വേണ്ടിയാണ്. വല്ലാഹിറുൻ അന്നൽ ഹക്ക അന്നൽ ഹൽക യജിബു തഅഖീറുഹു അൻ സഈഹ, വല്ലാഹിറുൻ വ്യക്തമാണ് മുടികളയൽ സഈനെ തൊട്ട്, ഉംറയുടെ സഈനെ തൊട്ട് മുടികളയലിനെ പിന്തിക്കൽ നിർബന്ധമാണ് എന്ന കാര്യം വ്യക്തമാണ്. അത് ഹജ്ജിൽ അങ്ങനല്ല, ഹജ്ജിലിപ്പോൾ അറഫയിൽ നിക്കൽ കഴിഞ്ഞാൽ തന്നെ മുടി കളയാം, മുടി കളഞ്ഞിട്ട് പിന്നെ ഇഫാദിൻ്റെ തവാഫും അതുപോലെ സഈയും ചെയ്താൽ മതി. പക്ഷെ ഉംറയിൽ അങ്ങനെയല്ല, ഉംറയിൽ സഈ കഴിഞ്ഞിട്ടാണ് മുടി കളയൽ എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഫത്തർത്തീബു ഫീഹ, അപ്പോൾ ഉംറയിലുള്ള തർത്തീബ് ഫി ജമീഇൽ അർക്കാനി, മുഴുവൻ ഫറളുകളിലുമാണ്. ഹജ്ജിൽ എല്ലാ ഫറളുകളിലും തർത്തീബ് നിർബന്ധമില്ല, മുഖ്യമായ ഫറളുകളിലെ തർത്തീബ് നിർബന്ധമുള്ളൂ. എന്നാൽ ഉംറയിൽ അങ്ങനെയല്ല, എല്ലാ ഫറളുകളിലും തർത്തീബ് നിർബന്ധമാണ്. തംബീഹുൻ, ഇതൊരു ഉണർത്തലാണ്. യു അദ്ദയാനി ബി സലാസത്തി ഔജുഹിൻ, മൂന്ന് രീതി അനുസരിച്ച്, മൂന്ന് വകുപ്പിൽ, മൂന്ന് വജിഹിൽ ഹജ്ജിനെയും ഉംറയെയും വീട്ടപ്പെടാം. ഒന്നാമത്തേത് ഇഫ്രാദിൻ, ഇഫ്രാദാണ്. എന്താണ് ഇഫ്രാദ്? ഇഫ്രാദ് എന്ന പദത്തിൻ്റെ അർത്ഥം തനിപ്പിക്കുക എന്നാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബി അൻ യഹിജ സുമ്മയത്തമിറ, ആദ്യം ഹജ്ജ് ചെയ്യുക പിന്നെ ഉംറ ചെയ്യുക, അതാണ് ഇഫ്രാദ് എന്ന് പറയുക. ആദ്യം ഹജ്ജ് ചെയ്യൽ കൊണ്ട് പിന്നെ ഉംറ ചെയ്യൽ കൊണ്ട്. രണ്ടാമത്തെ തമത്വ ഇൻ തമത്വ ആണ്. തമത്വ എന്ന ഭാഷാർത്ഥം സുഖടുക്കൽ എന്നർത്ഥം, സൗകര്യത്തിന് വേണ്ടി ആളുകൾ ചെയ്യുന്നതാണ് തമത്വ. ബി അൻ യഹിത്തമിറ സുമ്മയ ഹിജ, അതെങ്ങനെയാണ്? ആദ്യം ഉംറ ചെയ്യുക പിന്നെ ഹജ്ജ് ചെയ്യുക. ഭൂരിഭാഗം ഹാജിമാരും അങ്ങനെ ചെയ്യുക, ഹജ്ജിന് പോകുന്ന ആളുകൾ ഉംറ കയറാൻ ചെയ്താൽ പോവാം. അപ്പോൾ ഉംറ കഴിഞ്ഞിട്ട് തഹല്ലുലായി പിന്നെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് പിന്നെ അധികം ആളുകൾ തമത്വമായിട്ടാണ് ചെയ്യുക. ആദ്യം തന്നെ ഹജ്ജ് ചെയ്യുക പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ട് ഉംറ ചെയ്യുക, അത് ഇഫ്റാദാണ്. പിന്നെ മൂന്നാമത്തെ കോലമുണ്ട് വ ഖിറാനി, ഖിറാൻ. അതെങ്ങനെയാണ്? ബി അൻ യുഹ്രിമ ബിഹിമ മഅൻ, ഹജ്ജ് ഉംറ കൊണ്ട് ഒരേ സമയത്ത് ഇഹ്റാം ചെയ്യുക, രണ്ടും കൂടി ഒരുമിച്ച് നിയ്യത്ത് വെക്കാം. ഈ മൂന്ന് കോലം, മൂന്ന് വജ്ഹ് അനുസരിച്ച് രണ്ടിനെയും വീട്ടപ്പെടാം. വാഫദലുഹായി, മൂന്നിൽ ഏറ്റവും പുണ്യമുള്ളത് ഇഫ്രാദുൻ, ഇഫ്രാദാണ്. ഇനി ഇത്തവറ ആമഹു, അതേ വർഷം തന്നെ അവൻ ഉംറ നിർവഹിച്ചാൽ, അതേ വർഷം തന്നെ അനുസരിച്ചെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് അതേ ദുൽഹിജ്ജ മാസത്തിൽ തന്നെ ഉംറ നിർവഹിക്കുകയാണെങ്കിൽ അവിടെ ഇഫ്രാദാണ് ഏറ്റവും പുണ്യമുള്ളത്. ഉംറ നിർവഹിക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ ഇഫ്രാദ് അവിടെ കറാഹത്തായിട്ട് വരും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ഹജ്ജ് കഴിഞ്ഞാൽ, ഹജ്ജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ വർഷം ദുൽഹിജ്ജയിൽ തന്നെ ഉംറ നിർവഹിക്കണം, അത് സുന്നത്താണ്. അങ്ങനെ വരുമ്പോൾ ഇഫ്രാദായിട്ടുള്ള ഹജ്ജ് കർമ്മമാണ് ഏറ്റവും അഫ്ളായിട്ടുള്ളത്. സുമ്മ തമത്തു അൻ, പിന്നെ തമത്തു ആണ്. വഅലാ കുല്ലിൻ മിനൽ മുത്തമത്തിഇ വൽ ഖാരിനി, തമത്തു ആയി ഹജ്ജ് ഉംറയെ നിർവഹിച്ച അല്ലെങ്കിൽ ഖിറാനായി ഹജ്ജ് ഉംറയെ നിർവഹിച്ച ഓരോരുത്തരുടെ മേലിലും നിർബന്ധമാണ് ദമു, ദമു നിർബന്ധമാണ്, ബലികർമ്മം നിർബന്ധമാണ്.
എപ്പോൾ ഇല്ലം യക്കുൻ മിൻ ഹാളിരിൽ മസ്ജിദുൽ ഹറാം, അവൻ മസ്ജിദുൽ ഹറാമിൻ്റെ സമീപത്ത് താമസിക്കുന്നവരായിട്ടില്ലെങ്കിൽ, മസ്ജിദുൽ ഹറമിൻ്റെ ഹാളിറായിട്ടുള്ളെങ്കിൽ, വഹും ആരാണ് ഈ മസ്ജിദുൽ ഹറമിൻ്റെ ഹാളിരിയങ്ങൾ, വഹും മൻ ദൂന മർഹലത്തൈനി, രണ്ട് മർഹലയുടെ ഉള്ളിൽ താമസിക്കുന്നവരാണ്. ആ മസ്ജിദുൽ ഹറമിൽ നിന്ന് രണ്ട് മർഹല 132 കിലോമീറ്ററിൻ്റെ പരിധിക്കുള്ളിൽ താമസിക്കുന്നവർക്കാണ് ഹാളിറുൽ മസ്ജിദുൽ ഹറാം എന്ന് പറയുക. അപ്പോൾ ഹാദിൽ മസ്ജിദുൽ ഹറാമാണെങ്കിൽ അവർക്ക് തമത്തു ചെയ്താലോ അല്ലെങ്കിൽ ഖിറാൻ ചെയ്താലോ ഒന്നും ദമ നിർബന്ധമാവുകയില്ല. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ദമ നിർബന്ധമാണ്, ബലികർമ്മം പ്രായച്ചിത്തമായി ചെയ്യൽ നിർബന്ധമാണ്. വ ഷുറൂത്തു തവാഫി, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി തവാഫിൻ്റെ ഷർത്തുകളെ പറ്റിയാണ് പറയുന്നത്. തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. തവാഫിൻ്റെ ഷർത്തുകൾ സിത്തത്തുൻ, ആറെണ്ണമാണ്. അഹദുഹ, അതിലൊന്നാമത്തേത് തുഹുറുൻ അൻ ഹദസിൻ വ ഹുബുസിൻ, ഹദസിനെ തൊട്ടും ഹുബുസിനെ തൊട്ടും ഉള്ള ശുദ്ധിയാണ്. അശുദ്ധിയിൽ നിന്നുള്ള ശുദ്ധിയും വേണം, നജസ്സിൽ നിന്നുള്ള ശുദ്ധിയും വേണം. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നുമുള്ള ശുദ്ധി, അതുപോലെ നജസ്സിൽ നിന്നുമുള്ള ശുദ്ധി, ഇത് രണ്ടും തവാഫിന് ഷർത്താണ്, ഒന്നാമത്തെ ഷർത്താണ്. വസാനിഹ സിത്തുറൽ ഔറത്തിൻ, രണ്ടാമത്തേത് ഔറത്ത് മറക്കലാണ്. സാനിഹ സിത്തുറുൽ ഔറത്തി ഖാദിരിൻ, കഴിവുള്ളവൻ്റെ ഔറത്തിനെ മറക്കുക. കഴിവുള്ളവൻ്റെ ഔറത്തിനെ മറക്കാതെ കഴിവുള്ളവൻ ഔറത്ത് മറക്കുക എന്നുള്ളതാണ് ഖാദിർ. ഫലൗസാല ഫീഹി, ഫലൗസാല അത് രണ്ട് നീങ്ങിയാൽ ശുദ്ധിയും ഔറത്തും, ഔറത്തിൻ്റെ സിത്തർ അതിൻ്റെ മറയും നീങ്ങിയാൽ, ഫീഹി തവാഫിൽ നീങ്ങിക്കഴിഞ്ഞാൽ, ജദ്ദത അത് രണ്ടിനെയും അവൻ പുതുക്കണം, ശുദ്ധി ചെയ്യണം, ഔറത്ത് മറക്കണം. എന്നിട്ട് വബന അല തവാഫിഹി, അവൻ്റെ തവാഫിൻ്റെ മേൽ അവൻ വീണ്ടും പിന്നെ ബാക്കി കൊണ്ടുവന്നു. ബിനാഹ് ചെയ്താൽ മതി, ബിനാഹ് ചെയ്താൽ മതി, ആദ്യം മുതൽക്ക് ആരംഭിക്കേണ്ടതില്ല, ആദ്യം മുതൽക്ക് തവാഫിന് ആരംഭിക്കേണ്ടതില്ല, ബാക്കി ചെയ്താൽ മതി, എവിടെയാണോ നിർത്തിയത് അവിടെ തുടങ്ങിയാൽ മതി. അതാണ് ബനയുടെ അർത്ഥം. വൈൻ തഅമ്മദ ദാലിക, അതവൻ കരുതിക്കൂട്ടി ചെയ്തതാണെങ്കിലും ശരി, അവൻ്റെ ശുദ്ധി പോയത് അവൻ അവൻ്റെ അറിവോടുകൂടിയാണ്, പിന്നെ ഔറത്ത് നീങ്ങിയത് അവൻ്റെ അറിവോട്, അവൻ്റെ കരുതിക്കൂട്ടിയാണ് നീങ്ങിയത് എന്നാലും ശരി, അത് രണ്ടാമത് പൂർത്തിയാക്കിയതിന് ശേഷം തവാഫിനെ അവൻ പിന്നെ അവിടെ മുതൽക്ക് ആരംഭിക്കണം. എവിടെയാണ് നിർത്തിയത്? ഇപ്പോൾ ഏഴാമത്തെ തവാഫ് തീരാൻ കുറച്ചും കൂടി ഉള്ളൂ, അപ്പോഴാണ് ഒരാൾ ഒന്ന് പോയ ഒന്ന് ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വത്വാലൽ ഫസ്ലു, അതിൻ്റെ ഇടയിലുള്ള ദൈർഘ്യം നീണ്ടുപോയാലും ശരി, ഫസൽ നീണ്ടുപോയാലും ശരി, ദൈർഘ്യം നീണ്ടുപോയാലും ശരി. വസാലി സുഹ നിയത്തുഹു ഐ തവാഫി, മൂന്നാമത്തെ ഷർത്ത് നിയത്തുഹു ആ തവാഫിനെ കരുതലാണ്. നിയത്ത് വെക്കണം എപ്പോൾ? ഇനിസ്തക്കല്ല ആ തവാഫ് തനിച്ചാൽ, തവാഫ് മാത്രം ഒരാൾ ചെയ്യുകയാണെങ്കിൽ തവാഫിനെ കരുതണമോ? സുന്നത്തായ തവാഫ് ചെയ്യുന്നു അല്ലെങ്കിൽ നേർച്ചയാക്കിയ തവാഫാണെങ്കിൽ ആ നിലക്കുള്ള നിയത്ത്, തവാഫ് മാത്രമാണെങ്കിൽ തവാഫിനെ കരുതണം. തവാഫ് മാത്രമാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അല്ലം യഷ്മിൽ ഹു നുസുക്കുൻ, ഒരു ഇബാദത്ത് കർമ്മം ആ തവാഫിനെ ഉൾക്കൊള്ളിക്കാതിരിക്കൽ കൊണ്ട്, കസാ അല്ലി ഇബാദത്തി, മറ്റു ഇബാദത്തുകളെ പോലെ തന്നെ തവാഫിനെയും അവൻ നിയത്ത് വെക്കണം. എന്നുവെച്ചാൽ ഒരാൾ ഉംറയുടെ തവാഫാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകം നീയത്ത് വെക്കേണ്ടതില്ല, ഹജ്ജിൻ്റെ തവാഫാണെങ്കിൽ പ്രത്യേകം നീയത്ത് വെക്കേണ്ടതില്ല, കാരണം അത് ഹജ്ജിൽ പെട്ടതാണ്. ഒരാൾ നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ, പ്രവേശിക്കുന്ന സമയത്ത് നീയത്ത് വെച്ചുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കും, പിന്നെ റുഖു സുജൂദ് തുടങ്ങിയിട്ടുള്ള നിസ്കാരത്തിൻ്റെ ഓരോരോ കർമ്മങ്ങൾക്ക് അവൻ നീയത്ത് വെക്കേണ്ടതില്ലല്ലോ. എന്നതുപോലെയാണ് ഹജ്ജിൻ്റെ അല്ലെങ്കിൽ ഉംറയുടെ കർമ്മങ്ങൾ എന്ന നിലയ്ക്ക് നീയത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത് സുന്നത്താണ്, ഹജ്ജിൻ്റെയും ഉംറയുടെയും തവാഫാണെങ്കിൽ പോലും നീയത്ത് വെക്കൽ സുന്നത്താണ്. അതാണ് പറയുന്നത് വൈല്ല അങ്ങനെ അല്ലെങ്കിൽ, അതായത് ഒരു നുസുക്കും അതിനെ പിന്നെ ഒരു നുസ്ക്ക് അതിനെ ഉൾക്കൊള്ളിക്കുന്നുണ്ടെങ്കിൽ, അത് ഉംറയുടെയോ ഹജ്ജിൻ്റെയോ തവാഫാണെന്നുണ്ടെങ്കിൽ ഫഹിയ സുന്നത്തുൻ, അങ്ങനെ നീയത്ത് വെക്കൽ സുന്നത്താണ്, അല്ലെങ്കിൽ നീയത്ത് വെക്കൽ ഷർത്താണ്. വറാബി ഉഹ, നാലാമത്തെ ഷർത്ത് ബദു ഉഹു ബിൽ ഹജിൽ അസ്വദി, തവാഫിനെ ഹജിൽ അസ്വദ് കൊണ്ട് ആരംഭിക്കലാണ്. ഹജിൽ അസ്വദ് കൊണ്ട് ആരംഭിച്ചാൽ തവാഫാകുള്ളൂ, ഏതെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് സഫിൽ കയറി കറക്കം തുടങ്ങിയ തവാഫാവൂല, അത് ആരംഭിക്കുന്നത് ഹജിൽ അസ്വദിൻ്റെ അവിടെ തന്നെ ആയിരിക്കണം. മുഹാദി അല്ലഹു, ആ ഹജിൽ അസ്വദിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ നേരിടുന്നവനായ നിലയിൽ, ഫി മുറൂറിഹി അവൻ്റെ നടത്തത്തിൽ, ബി ബദനിഹി അവൻ്റെ ശരീരം കൊണ്ട്, ഐ അതായത് ബി ജമീഇ ശിക്കിഹി ഷക്കിഹി ലൈസരി, അവൻ്റെ ഇടതുഭാഗം മുഴുവത്തും മുഴുവൻ കൊണ്ട്. അപ്പോൾ ഇടതുഭാഗം മുഴുവനും അജൽ പരിശുദ്ധമായ
പിന്നെ അതിൻ്റെ കഅബയിലേക്ക്, ഹജ്ജുൽ അസ്വദിനെ പറ്റി ഇവിടെ പറയുന്നത് ഹജ്ജുൽ അസ്വദിലേക്ക് നേരിട്ട ഒരവസ്ഥയായിരിക്കണം, എന്നാലേ പരിഗണിക്കുള്ളൂ. ഹജ്ജുൽ അസ്വദിൻ്റെ കുറച്ച് ഭാഗം പിന്നെ ഇടതുഭാഗം ഇല്ലാതെ പോയാലും തവാഫ് ശരിയാവില്ല. ഹജ്ജുൽ അസ്വദ് മുഴുവനും ഇടതുഭാഗം കൊണ്ട് നേരിടുന്ന അവസ്ഥയായിരിക്കണം. അപ്പം ഈ ഇതിൻ്റെ തുടക്കവും അതുപോലെ എങ്ങനെയാണ് ഇടതുഭാഗം കൊണ്ട് ഹജ്ജുൽ അസ്വദിനെ നേരിടുന്നതും, ഇപ്പം ഇതിൻ്റെ രൂപം വിവരിക്കുകയാണ്. വസിഫത്തുൽ മുഹാദാത്തി, ഈ ഹജ്ജുൽ അസ്വദിനെ നേരിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ രൂപം അൻ നഖിഫ, അവൻ നിക്കലാണ്, ബി ജാനിബിഹി, ഹജ്ജുൽ അസ്വദിൻ്റെ ഭാഗത്ത് അവൻ നിക്കലാണ്, മിൻ ജിഹത്തിൽ യമാനി, റുക്കുൻ യമാനിയുടെ ഭാഗത്ത് ഉള്ള അതിൻ്റെ ഹജ്ജുൽ അസ്വദിൻ്റെ ഭാഗത്ത് നിക്കലാണ്. അപ്പോൾ ഈ റുക്കുൻ യമാനിയുടെ വശത്തുള്ള, അതായത് നമ്മൾ തവാഫ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജുൽ അസ്വദിന് തൊട്ട് മുമ്പുള്ള ഭാഗമാണ് ഈ പറയുന്നത്. ഹജ്ജുൽ അസ്വദ് കഴിഞ്ഞിട്ടുള്ള ഭാഗമല്ല, ഹജ്ജുൽ അസ്വദിന് മുമ്പുള്ള ഭാഗം. അപ്പോൾ റുക്കുൻ യമാനിയുടെ ജിഹത്തിലുള്ള ഹജ്ജുൽ അസ്വദിൻ്റെ ഭാഗത്ത് അവൻ നിൽക്കണം. ബിഹൈസു യസീറു ജമീ ഉൽ ഹജരി അൻ യമീനിഹി, അവൻ്റെ ആ ഹജറ് മുഴുവനും അവൻ്റെ വലതുഭാഗത്ത് ആവുന്ന സ്ഥിതിയിൽ. ഹജ്ജുൽ അസ്വദ് മുഴുവൻ ഇപ്പോൾ നിലവിൽ വലതുഭാഗത്താണ്, തവാഫ് തുടങ്ങിയിട്ടില്ല ഡാ, അതിനുമുമ്പുള്ള കാര്യം പറയണേ. ഹജ്ജുൽ അസ്വദ് മുഴുവൻ ഇപ്പോൾ അവൻ്റെ വലതുഭാഗത്താണ്, എന്നിട്ട് അങ്ങനെ നിൽക്കണം അവൻ, ഹജ്ജുൽ അസ്വദിൻ്റെ ചേർന്ന് നിൽക്കുകയാണ്, യമാനി റുക്കുൻ യമാനിയുടെ ഓരത്തായിട്ട് നിൽക്കുകയാണ്. സുമ്മ എൻവി, പിന്നെ അവൻ നീയത്ത് വെക്കണം. സുമ്മ യംഷി മുസ്തഖ്ബലഹു, പിന്നെ ഹജ്ജുൽ അസ്വദിൻ്റെ നേരെ അവൻ നടക്കണം. ഹത്ത യുജാവിസഹു, ആ ഹജ്ജുൽ അസ്വദിനെ മുജാസാത്ത് വിട്ട് കടക്കുമ്പോൾ, ഫഹീനഅദിൻ എന്തക്കിരു, ഈ അവസരത്തിൽ അവൻ തിരിയണം, എൽത്തപ്പിത്തു അവൻ തിരിയണം. അപ്പോൾ ഹജ്ജുൽ അസ്വദ് വിട്ട് കടക്കുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞാൽ ഹജ്ജുൽ അസ്വദ് മുഴുവനും അതിൻ്റെ ഇടതുഭാഗത്ത് വരുന്ന അവസ്ഥയിൽ തിരിയണം. അസ്വദിൻ്റെ ഒരല്പമെങ്കിലും ഇടതുഭാഗം ഇല്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ പ്രശ്നമായി. അപ്പോൾ അവിടെ അങ്ങനെ അതിൻ്റെ നേരെ ആകുമ്പോൾ അവൻ തിരിയണം. വയജാലു യസാറഹു ലിൽ ബൈത്തി, അവൻ്റെ ഇടത് ഭാഗത്തിനെ അവൻ കഅബയിലേക്ക് ആക്കണം. വലാ യജൂസു ഇസ്തിഖ്ബാലുൽ ബൈത്തി ഇല്ലാ ഫി ഹാദാ, പരിശുദ്ധമായ കഅബയെ നേരിടൽ തവാഫിൻ്റെ വേളയിൽ നേരിടൽ ഈ അവസരത്തിലല്ലാതെ ജായിസാകുകയില്ല. അപ്പം അങ്ങനെയാണ്. അപ്പോൾ വഹാമി സുഹ, അഞ്ചാമത്തെ ഷർത്ത്, ജഅലുൽ ബൈത്തി അന്നസാരിഹി, പരിശുദ്ധമായ കഅബയെ അവൻ്റെ ഇടതുഭാഗത്താക്കലാണ്. മാറൻ തിൽഖാ വജിഹിഹി, അവൻ്റെ മുഖത്തിൻ്റെ നേരെ നടക്കുന്നവനായ നിലയിൽ മുന്നോട്ട് നടക്കുക, കഅബ ഇടതുഭാഗത്താകും. ഫേജിബു കൗനുഹു ഖാരിജൻ ബി കുല്ലി ബദനിഹി, ഫേജിബു കൗനുഹു, ആ കഅബ മുഴുവൻ ആവൽ നിർബന്ധമാണ്, ഖാരിജൻ പുറത്താകൽ നിർബന്ധമാണ്, ബി കുല്ലി ബദനിഹിന് ശരീരം മുഴുവൻ കൊണ്ട്, ശരീരം മുഴുവൻ കൊണ്ട് പുറത്തായി നിറയും, ശരീരത്തിന് ഏതൊരു ഭാഗം കഅബയുടെ ഉള്ളിലായി കഴിഞ്ഞാൽ പറ്റില്ല. ഹത്താബി യദിഹി, അവൻ്റെ കൈകൊണ്ട് പോലും അവൻ ഖാരിജായിരിക്കണം, കഅബയുടെ പുറത്തായിരിക്കണം. അൻ ഷാദർവാനിഹി, ആ കഅബയുടെ ഷാദർവാൻ, അതിൻ്റെ തിണ്ണ, ആ തിണ്ണയെ തൊട്ട് പോലും പുറത്തായിരിക്കണം. വഹിജിരിഹി, അതിൻ്റെ ഹിദർ ഇസ്മായിൽ, കഅബയുടെ ഹിദർ ഇസ്മായിലിന് തൊട്ടും പുറത്തായിരിക്കണം. ആ നിർബന്ധമാണ്, ഷർത്താണ്, ഇലിത്തിബായി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇത്തിബ ആണ് ഈ വിഷയത്തിലുള്ള തെളിവ്. ഫഇൻ ഖാലഫ ഷൈഅൻ മിൻ ദാലിക, ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു വസ്തുവിനോട് അവൻ എതിരായി കഴിഞ്ഞാൽ, ഈ പറയപ്പെട്ടതിന് ലം യസിഹ തവാഫുഹു, അവൻ്റെ തവാഫ് സഹീഹല്ല. വഇദ സ്തഖ്ബല ത്വാഇഫു ലിനഹ്വി ദുആഇൻ, ദുആ പോലത്തതിന് വേണ്ടി തവാഫ് ചെയ്യുന്ന ഒരാൾ കഅബക്ക് മുന്നിട്ട് കഴിഞ്ഞാൽ, കഅബക്ക് അഭിമുഖമായിട്ടൊരാൾ ദുആ ചെയ്യും തവാഫിൻ്റെ വേളയിൽ, അപ്പോൾ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫല്യഹി തരിസ് അൻ അൻ യമുറ മിൻഹു അദ്നാ ജുസ്ഇൻ ഖബല ഔദിഹി ഇലാ ജഅലിൽ ബൈത്തി അന്നസാരിഹി, കഅബയെ അവൻ്റെ ഇടതുഭാഗത്ത് ആക്കുന്നതിന് മുമ്പ്, ആക്കുന്നത് വരെ, അവൻ മടങ്ങുന്നതിന് മുമ്പ് ചെറിയൊരംശം പോലും വിട്ട് കടക്കുന്നതിന് തൊട്ട് അവൻ സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഒരാൾ തവാഫിൻ്റെ വേളയിൽ പിന്നെ അവൻ ദ്വാരുന്നു, കിബിലയിലേക്ക് നോക്കി ദ്വാരുന്നു, അപ്പോൾ ഒരല്പം പോലും എവിടെ നിന്നാണോ അവൻ കഅബയിലേക്ക് തിരിഞ്ഞത്, അവിടെ നിന്ന് ഒരു അല്പം പോലും മുന്നോട്ട്, ആ തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മുന്നോട്ട് പോകാത്ത വിധത്തിൽ കഅബയെ പൂർണ്ണമായ ഇടതുഭാഗത്തേക്ക് ആക്കിക്കൊണ്ട് പോക്ക് നിർബന്ധമാണ്. ഫല്യഹദ്ദിസ് അവൻ സൂക്ഷിക്കട്ടെ. അൻ അൻ യമുറ മിൻഹു, അവിടെ നിന്ന് അവൻ അവിടെ നിന്ന് അദ്നാ ജുസ്ഇൻ, ഒരല്പം ഭാഗം മുന്നോട്ട് പോകുന്നതിന് തൊട്ട്, നടന്നു പോകുന്നതിന് തൊട്ട് അവൻ സൂക്ഷിക്കട്ടെ. ഖബറ ഔദിഹി, അവൻ മടങ്ങുന്നതിന് മുമ്പ്,
ഇലാ ജഅലിൽ ബൈത്തി അന സാരിഹി, കാബയെ അവൻ്റെ ഇടതുഭാഗത്താക്കുന്നതിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയൊരംശം അവന് വിട്ടുപോകുന്നതിനെ തൊട്ട് അവൻ സൂക്ഷിക്കട്ടെ. വയൽസമു, നിർബന്ധമാകും. മൻ ഖബ്ബറിൽ ഹജറ, ഹജറിൽ അസ്വദിനെ മുത്തിയ ഒരാൾക്ക് നിർബന്ധമാകും. അൻ നുക്കിറ കദമൈഹി, അവൻ്റെ രണ്ട് ചെരുപ്പടിക്കാലുകളെ സ്ഥിരപ്പെടുത്തി നിർത്തൽ. ഫി മഹല്ലിഹിം, ആ രണ്ട് കാലിൻ്റെ ചോട്ടിൽ, മഹല്ലിൽ തന്നെ, അവിടെ തന്നെ നിർത്തണം. ഹത്തായ എത്തതില കായ്മൻ, അവൻ നേരെ ചൊവ്വേ നിൽക്കുന്നവനായ നിലയിൽ ഇങ്ങനെ നേരെ നിൽക്ക. കാരണം ഫഇൻ റഅസഹു ഹാല തക്ബീരി, കഅബ ഹജ്ർ അസ്വദിനെ ഉമ്മ വെക്കുന്ന സന്ദർഭത്തിൽ അവൻ്റെ തല ഫി ജുസ്ഇ മിൽ ബൈത്തി, പരിശുദ്ധമായ കഅബയുടെ ഒരു അംശത്തിലാണ്. അപ്പോൾ കഅബയിലായിരിക്കും മുത്തുന്ന സമയത്ത് തന്നെ തലയുള്ളത്. അതുകൊണ്ട് അവൻ എവിടെയാണ് നിന്നത് അവിടെ തന്നെ കൃത്യമായിട്ട് നിൽക്കണം. എന്നിട്ട് അവിടെ തന്നെ ആരംഭിക്കണം, ഒരല്പം പോലും വിട്ടുപോകരുത്. വസാദിസുഹു, ആറാമത്തേത്, വസാദിസുഹ ആറാമത്തെ ഷർത്ത്, കൗനുഹു സബഅൻ, അത് ഏഴ് പ്രാവശ്യമായിരിക്കലാണ്. തവാഫ് ഏഴ് പ്രാവശ്യമാവണം, അപ്പോൾ തവാഫാവുള്ളൂ, അല്ലെങ്കിൽ തൗഫത്തായിരിക്കുള്ളൂ. യക്കീനൻ ഉറപ്പായിട്ടും. വലൗഫിൽ വക്കത്തിൽ മക്രൂഹി, അത് നമസ്കാരം കറാഹത്തുള്ള സമയത്തിലാണെങ്കിലും ശരി. ഫഇൻ തറക്ക മിൻഹാ ഷൈഅൻ, ഈ ഷർത്തുകൾ ഏതെങ്കിലും ഒന്നിനെ അവൻ ഒരു ഒഴിവാക്കിയാൽ. വൈൻ കല്ല, അതൊരു ചെറിയൊരു അംശമാണെങ്കിലും ശരി, എത്ര വളരെ കുറഞ്ഞ ഒരു ഭാഗമാണെങ്കിലും ശരി, അവൻ ഒഴിവാക്കിയാൽ. ലം യുജിസിഹു, അതവന് തവാഫ് അവന് മതിയായിട്ടില്ല.